ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് നിങ്ങളടുത്ത് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് മാവാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് വേവിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ വേവിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഫസ്റ്റ് ഇങ്ങനെ റെഡിയാക്കി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പിൽ ഓട് വെച്ചിട്ട് നമ്മൾ അതിലിങ്ങനെ ചുട്ടെടുക്കുകയാണ്. ശരിക്കും ഇത് പഴയ ആൾക്കാരൊക്കെ ഓട്ടടയെന്ന് പറയും, ഇപ്പോഴൊക്കെ കുറച്ച് ആൾക്കാർ അതിനെ ഇലയടയെന്ന് പറയും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ നല്ലപോലെ തീയായി നല്ല ചൂടായതിന് ശേഷം ഈ ഓരോന്നും നമ്മൾ ഇതിൽ വെച്ച് അതിനെ ചുട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ തനതായ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സാധനമാണ്. ഇന്നൊക്കെയാണ് ബർഗറും പപ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിട്ടുള്ളത്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഹെൽത്തി ആയിട്ട് അവർ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു തനി നാടൻ ഈവനിങ് സ്നാക്കാണ് ഈ ഓട്ടഡേ എന്ന് പറയുന്നത്. ഇതിങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് നമ്മൾ വേവിക്കണം. എന്നിട്ട് ഒന്ന് ഇല പൊട്ടി നോക്കണം അത് വേഗുന്നുണ്ടോ എന്ന്. രണ്ട് സൈഡും നല്ലപോലെ വേവിച്ച് എടുക്കണം. നമുക്കിപ്പോൾ തേയിലയുടെ കൂടെ ആയാലും ചായയുടെ ഇടയ്ക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഈ ഓട്ടഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരും പഴയ കാലത്ത് ആ ടേസ്റ്റൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത് ഇതുപോലെയുള്ള ട്രാവൽ ഫുഡിൻ്റെ വീഡിയോസും പിന്നെ അതുപോലെ ട്രാവൽ വ്ലോഗ്സും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.